മലയാള സിനിമയിലെ ഒരു കാലത്തെ ഐശ്വര്യമുള്ള മുഖമായിരുന്നു ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണി സിനിമയിലെത്തുന്നത് ബാലതാരമായിട്ടാണ്. നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായി സിനിമയിലെത്തിയ ദിവ്യ ഉണ്ണി നായികയാകുന്നത് കല്യാണ സൗഗന്ധികത്തിലൂടെ. കല്യാണ സൗഗന്ധികം സംവിധാനം ചെയ്തത് വിനയൻ. വിനയൻ കണ്ടെത്തിയ നായകന്മാരും നായികമാരുമെല്ലാം പ്രശസ്തി നേടിയിട്ടുണ്ട്. ജയസൂര്യ അടക്കമുള്ള സൂപ്പർ താരങ്ങളെ കണ്ടെത്തിയത് വിനയനാണ്. അതുപോലെ തന്നെ ദിവ്യ ഉണ്ണിയെ കണ്ടെത്തിയതും വിനയനാണ്. പിന്നീട് ദിവ്യ ഉണ്ണിയുടെ കരിയർ ഗ്രാഫ് കുതിച്ചുയർന്നു. മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനോടൊപ്പവും ജയറാമിനോടൊപ്പവും ദിലീപിനോടൊപ്പവും ഒക്കെ അവർ അഭിനയിച്ചു. മുകേഷിൻ്റെ നായികയായും അവരെത്തി. ഭരതൻ്റെ ചുരമെന്ന ചിത്രത്തിൽ ദിവ്യ ഉണ്ണി എത്തിയപ്പോൾ പ്രേക്ഷകർ മൂക്കത്ത് വിരൽ വെച്ചുപോയി എന്നത് യാഥാർത്ഥ്യം. ചുരം ഒരുപാട് ബഡ്ജറ്റിലെടുത്ത പടമായിരുന്നു. ദിവ്യ ഉണ്ണി അല്പം സെക്സിയായൊക്കെ ചുരത്തിൽ അഭിനയിച്ചു, ഭരതൻ്റെ നിർദ്ദേശപ്രകാരം. പിന്നീട് ഭരതനെ ദിവ്യ ഉണ്ണി തള്ളി പറഞ്ഞു. ആ സിനിമയിൽ താൻ അഭിനയിച്ചതിൽ പശ്ചാത്തപിക്കുന്നുവെന്നും ഭരതൻ തന്നെ ചതിച്ചുവെന്നും ഒക്കെ ദിവ്യ ഉണ്ണി പല വിധത്തിലുള്ള വാദമുഖങ്ങൾ പറഞ്ഞു. പക്ഷേ പിന്നീട് തമിഴിലെത്തിയ ദിവ്യ ഉണ്ണി അതീവ സെക്സിയാകുന്ന കാഴ്ചയാണ് തമിഴർ കണ്ടത്. തമിഴിലും കന്നഡത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ദിവ്യ ഉണ്ണി. പക്ഷേ തമിഴിലാണ് ദിവ്യ ഉണ്ണിക്ക് ശരീരപ്രദർശനം നടത്തേണ്ടി വന്നത്. തമിഴിൽ ദിവ്യ ഉണ്ണി അഭിനയിച്ച ഒരു ചിത്രം ആണ്ടവൻ അടിമയാണ്. ആണ്ടവൻ അടിമയിൽ വലുതായിട്ട് ശരീരപ്രദർശനമൊന്നും നടത്തേണ്ടി വന്നില്ല. രണ്ടാമത്തെ ചിത്രം അർജുൻ നായകനായ വേദമാണ്. ആ ചിത്രത്തിലും ദിവ്യ ഉണ്ണി നല്ല ക്ലീൻ ഇമേജിൽ അഭിനയിച്ചു. പക്ഷേ മൂന്നാമത്തെ ചിത്രമായ തബാഷിൽ എത്തിയപ്പോൾ ദിവ്യ ഉണ്ണിക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. തബാഷ് 2000-ൽ ഇറങ്ങിയ ചിത്രമാണ്. സുഭാഷാണ് സംവിധായകൻ. ഒരന്ധൻ്റെ പ്രതികാര കഥ പറഞ്ഞ ചിത്രത്തിൽ പാർത്ഥിപനായിരുന്നു നായകൻ. പാർത്ഥിപൻ്റെ ഭാര്യയുടെ റോളായിരുന്നു ദിവ്യ ഉണ്ണിക്ക്. ആ ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ദിവ്യ ഉണ്ണിയുടെ പൊക്കിളിൽ ചുംബിക്കുന്ന പാർത്ഥിപൻ്റെ രംഗമായിരുന്നു. ദിവ്യ ഉണ്ണിയുടെ പൊക്കിളിൽ ചുംബിക്കുന്ന പാർത്ഥിപൻ്റെ ആ ഒരു സീൻ, പിന്നീട് ദിവ്യ ഉണ്ണിയുടെ അണിവയറിൽ തഴുകുന്ന പാർത്ഥിപൻ, ദിവ്യ ഉണ്ണിയുടെ പൊക്കിൾത്തടം തഴുകുന്ന പാർത്ഥിപൻ, ദിവ്യ ഉണ്ണിയുടെ വയറിലാകെ മരുന്ന് ഒരു കുഴമ്പ് പുരട്ടി അതിൽ ചുംബിക്കുന്ന പാർത്ഥിപൻ, ഇത്തരം രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു സഭാഷ് എന്ന ചിത്രം. പാർത്ഥിപൻ്റെ ഈ ചിത്രം വൻ വിജയം നേടുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും തമിഴ്നാട്ടിലത് വലിയ വിജയമൊന്നും ആയില്ല. കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ ഇടിച്ചു കയറി. കാരണം ഈ ദിവ്യ ഉണ്ണിയുടെ നഗ്നത കാണാനാണ് പ്രേക്ഷകർ ഇടിച്ചു കയറിയത്. അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ച ഈ ചിത്രത്തിന് നല്ല ഇനീഷ്യൽ കളക്ഷൻ കിട്ടി. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് പരാജയപ്പെട്ടുപോയി. തമിഴ്നാടുകാർക്ക് അന്ന് സിമ്രാനും ഒക്കെയാണ് പ്രിയം. ദിവ്യ ഉണ്ണിയുടെ നഗ്നതാ പ്രദർശനം തമിഴ്നാട്ടുകാർക്ക് ഏശയില്ല. മലയാളത്തിൽ പതിവ്രതകളാവുകയും തമിഴിൽ പോയി തുണിയഴിക്കുകയും ചെയ്യുന്ന ഒരുപാട് നടികളുണ്ട്. ആ നടികളുടെ കൂട്ടത്തിൽ ദിവ്യ ഉണ്ണിയും എത്തിച്ചേർന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഭരതൻ്റെ ചുരത്തിൽ കുറച്ചൊക്കെ സെക്സിയായി അഭിനയിച്ചപ്പോൾ ആ ചിത്രത്തെ തള്ളിപ്പറഞ്ഞ ദിവ്യ ഉണ്ണി എന്തിന് സഭാഷിൽ അഭിനയിച്ചു എന്ന ചോദ്യം വീണ്ടും ബാക്കിയാകുന്നു. സഭാഷിൽ പാർത്ഥിപനോടൊപ്പം ഇത്തരം രംഗങ്ങളിൽ ദിവ്യ ഉണ്ണി അഭിനയിക്കുന്നത് കണ്ട് മലയാളികൾ അന്തം വിട്ടുപോയി. മലയാളികൾ നെറ്റി ചുളിച്ചു പോയി. ദിവ്യ ഉണ്ണിക്കും ഇങ്ങനെയൊക്കെ അഭിനയിക്കാനാകുമോ? എന്തായാലും തമിഴിൽ പോയി ദിവ്യ ഉണ്ണി സെക്സിയായി എന്നത് യാഥാർത്ഥ്യമാണ്. ആ ചിത്രം തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായില്ല എന്നുള്ളത് ദിവ്യ ഉണ്ണിക്ക് തിരിച്ചടിയാണ്. ആ ചിത്രം ഹിറ്റായിരുന്നെങ്കിൽ ദിവ്യ ഉണ്ണി തമിഴിൽ വിലപിടിപ്പുള്ള താരമായി മാറുമായിരുന്നു. കാരണം എന്തിനും തയ്യാറായി തന്നെയാണ് ദിവ്യ ഉണ്ണി തമിഴിലേക്ക് പോയത് എന്നത് വ്യക്തമാണ്.